മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് രാധിക തിലക് എന്നെന്നും മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പിടി മനോഹര ഗാനങ്ങൾ ആലപിച്ച് അകാലത്തിൽ രാധിക തിലക് ഇവിടെ പറഞ്ഞെങ്കിലും ആ മുഖവും ആ സ്വരവും സംഗീതപ്രേമികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. ഹൃദയം കൊണ്ടാണ് രാധിക പാടിയത്. അതുകൊണ്ടാണ് വിട പറഞ്ഞ് 8 വർഷം കഴിഞ്ഞെങ്കിലും രാധികയുടെ ശബ്ദം ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. 2015 സെപ്റ്റംബർ 20 രാധികയുടെ മരണം. അർബുദത്തെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അന്ത്യം. പാതിവഴിയിൽ നിലച്ചുപോയ ഒരു പാട്ടുപോലെ എന്നാണ് രാധികയുടെ ജീവിതത്തെ പ്രിയപ്പെട്ടവർ വിശേഷിപ്പിക്കാറുള്ളത്. പിന്നണി ഗായിക സുജാത മോഹൻ, ജി വേണുഗോപാൽ എന്നിവരുടെ അടുത്ത ബന്ധു കൂടിയായിരുന്നു രാധിക. രാധികയുടെ വല്യമ്മയുടെ മകളായിരുന്നു സുജാത. സുജാതയുടെ അനിയത്തി എന്ന പേരിലാണ് രാധിക മലയാളത്തിൽ അറിയപ്പെട്ടിരുന്നതും. തൻ്റെ റോൾ മോഡൽ സുജാത ചേച്ചിയാണെന്ന് രാധിക പറഞ്ഞിട്ടുണ്ട്. വളരെ അടുത്ത ബന്ധമായിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്നത്. രാധികയുടെ ഓരോ ഓർമ്മ ദിനത്തിലും തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് സുജാത എത്താറുണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയയിലും വൈറലായി മാറാറുമുണ്ട്. ഇപ്പോഴിതാ സുജാത പങ്കുവെച്ച പുതിയ പോസ്റ്റും വൈറലാവുകയാണ്. എൻ്റെ കുഞ്ഞനിയത്തി, നിന്നെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളില്ലാതെ എൻ്റെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്ന് സുജാത പറയുന്നു. രാധികയ്ക്കൊപ്പമുള്ള പഴയ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സുജാതയുടെ കുറിപ്പ്. രാധിക മലയാള സിനിമാ സംഗീത ലോകത്തിൻ്റെ വലിയൊരു നഷ്ടം തന്നെയാണ് എന്നാണ് ചിത്രത്തിന് താഴെ ആരാധകരും കുറിക്കുന്നത്. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തുന്നത്. സംഗീത പാരമ്പര്യമുള്ള എറണാകുളം രവിപുരത്തെ ശ്രീകണ്ഠത്ത് കുടുംബത്തിലാണ് രാധിക തിലക് ജനിച്ചത്. കോളേജിൽ പഠിക്കുമ്പോൾ യുവജനോത്സവത്തിൽ ലളിതഗാനത്തിന് 1 സമ്മാനം നേടിക്കൊണ്ടായിരുന്നു സംഗീതവേദികളിലേക്കുള്ള രാധികയുടെ ചുവടുവെപ്പ്. 70കളിലാണ് രാധിക സിനിമ സംഗീത ലോകത്തേക്ക് എത്തുന്നത്. 1989 പുറത്തിറങ്ങിയ സംഘഗാനം എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗാനരംഗത്തെത്തി. ദൂരദർശനിലെ ലളിത ഗാനങ്ങളിലൂടെയാണ് രാധിക തിലക് എന്ന ഗായിക ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത്. ഗുരു എന്ന ചിത്രത്തിലെ ദേവസംഗീതം നീയല്ലേ, കന്മദത്തിലെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ, നന്ദനത്തിലെ മനസ്സിൽ മിഥുനമഴ, ഒറ്റയാൾ പട്ടാളത്തിലെ മായാ മഞ്ചലിൽ, ദീപസ്തംഭം മഹാശ്ചര്യത്തിലെ എന്റെ ഉള്ളുടുക്കും കൊട്ടി എന്നിങ്ങനെ രാധിക തിലകിന്റെ ശബ്ദമാധുരിയിൽ ഓർത്തുവയ്ക്കാവുന്ന പാട്ടുകൾ നിരവധിയാണ്. മലയാളത്തിൽ 80 സിനിമകൾക്കു വേണ്ടി രാധിക ഗാനങ്ങൾ ആലപിച്ചു. എങ്കിലും അർഹിച്ചതുപോലെയുള്ള അംഗീകാരങ്ങൾ ഈ ഗായികയെ തേടിയെത്തിയില്ല. പലപ്പോഴും സിനിമയ്ക്ക് വേണ്ടി പാടിയിരുന്നു എങ്കിലും അവയൊന്നും പുറത്തു വന്നില്ല. രാധികയുടെ ഗാനങ്ങളിൽ പലതും കാസറ്റുകളിൽ ഒതുങ്ങി. അതേസമയം നിരവധി സ്റ്റേജ് ഷോകളിൽ തിളങ്ങാൻ രാധികയ്ക്ക് കഴിഞ്ഞു. യേശുദാസ്, ദക്ഷിണാമൂർത്തി, ജോൺസൺ, രവീന്ദ്രൻ മാഷ് തുടങ്ങിയവരുടെ എല്ലാം സംഗീത സന്ധ്യകളിലും രാധിക തിലക് സജീവ സാന്നിധ്യമായിരുന്നു. യേശുദാസ്, MG ശ്രീകുമാർ, G വേണുഗോപാൽ എന്നിവർക്കൊപ്പം ഒരുപാട് ഗാനങ്ങൾ ആലപിക്കാൻ രാധികയ്ക്ക് സാധിച്ചു. സിനിമകൾക്ക് പുറമെ ആൽബങ്ങളിലും സ്റ്റേജ് ഷോകളിലുമെല്ലാം സജീവമായിരുന്നു രാധിക തിലക്. വിവാഹശേഷം ദുബായിലായിരിക്കെ കുറച്ചു കാലം ടെലിവിഷൻ അവതാരകയായും പ്രവർത്തിച്ചു.